നടി ശ്രീവിദ്യയുടെ ആത്മാവ് കമൽഹാസന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന വാദവുമായി ശാന്തി വിള ദിനേശ്. ശ്രീവിദ്യയെ മരിക്കുന്നതിന് മുമ്പ് കണ്ട ഒരു ജ്യോതിഷി പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത്. സഹോദരനുണ്ടായിട്ടും അമ്മയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ ശ്രീവിദ്യക്ക് മനസ്സിൽ നിന്നും കമൽഹാസനെ ഇറക്കിവിടാൻ കഴിഞ്ഞില്ല. തികച്ചും സ്വകാര്യമായ ആ വേദന അവർ സൂക്ഷിച്ചു. വാണി ഗണപതിയിൽ നിന്നും സരിതയിലേക്കും, സരിതയിൽ നിന്ന് ഗൗതമിയിലേക്കും, പിന്നെ മറ്റ് പലരിലേക്കും അദ്ദേഹം പ്രണയ പ്രയാണം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴും തൻ്റെ ഗന്ധർവനായി ശ്രീവിദ്യ കമൽഹാസനെ സ്നേഹിച്ചു. അത് മനസ്സിലാക്കിയിട്ടാവണം മരണത്തോടെ മല്ലടിച്ച് ശ്രീവിദ്യ കിടക്കുമ്പോൾ കമൽഹാസൻ കാണാൻ വന്നത്. മറ്റാർക്കും കാണാൻ അനുമതി കൊടുക്കാത്ത തലസ്ഥാനത്തെ ആശുപത്രിയിൽ അപാരമായ ചങ്കൂറ്റമുണ്ടെങ്കിലേ കാണാൻ വരാൻ പറ്റൂ. കാമുകിയുമായി പിരിഞ്ഞ് 3 കല്യാണം കഴിച്ച് പിന്നെ ആരുമൊക്കെയായോ പ്രണയ സല്ലാപം നടത്തിയിട്ട് ആദ്യ കാമുകി മരിക്കാൻ കിടന്നപ്പോൾ അവരെ കാണാൻ വന്നു. അതൊരു വിശാല മനസ്സായി വേണമെങ്കിൽ നമുക്ക് കാണാം. ഡോക്ടർമാരെ വരെ പുറത്താക്കിയ ശേഷം വാതിലടച്ച് കമൽഹാസനും ശ്രീവിദ്യയും എത്രയോ സമയം ആശുപത്രിയുടെ മുറിക്കകത്തുണ്ടായിരുന്നു. അവരെന്തൊക്കെ പങ്കിട്ടു, എന്തൊക്കെ പറഞ്ഞെന്നും പുറം ലോകത്താരും അറിഞ്ഞിട്ടില്ല. കമൽഹാസൻ വന്നുപോയി. ചുരുക്കം നാളുകൾക്കുള്ളിൽ അവർ മരിച്ചു. കമൽഹാസനാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും മനസ്സ് തുറക്കുന്ന ആളുമല്ല. ഒരു നിമിഷത്തേക്കെങ്കിലും ഇരുവരും പഴയ കാമുകന്മാരായിരിക്കാം. കമൽ വന്നു പോയ ശേഷം ശ്രീവിദ്യ ഡോക്ടർമാരോടും നഴ്സുമാരോടും ഗണേഷ് കുമാറിനോടും പറഞ്ഞിരുന്നത് എന്തെന്നാൽ, എനിക്ക് മരിക്കേണ്ട, എനിക്ക് ജീവിക്കണം, ജീവിച്ചു മതിയായില്ല എന്നാണവർ പറഞ്ഞിരുന്നത്. അവരെ പോയി കണ്ട ജ്യോതിഷിയാണ് എന്നോട് പറഞ്ഞത്. ശ്രീവിദ്യ മരിച്ച വിവരമറിഞ്ഞ് ഏക സഹോദരൻ തലസ്ഥാനത്തേക്ക് വന്നു, സംസ്കാരം നടത്തി. ഭർത്താവിൽ നിന്നും സുപ്രീം കോടതി വിധി വഴി ശ്രീവിദ്യക്ക് ലഭിച്ച ഫ്ളാറ്റും വീടും എനിക്ക് ലഭിക്കണമെന്ന് സഹോദരൻ ആവശ്യപ്പെട്ടു. ശ്രീവിദ്യയുടെ വസ്തുവകകളുടെ കസ്റ്റേഡിയൻ അപ്പോൾ KB ഗണേഷ് കുമാറാണ്. അതൊരു ട്രസ്റ്റായിരുന്നു. വിവാദമായപ്പോൾ അദ്ദേഹം ബുദ്ധിപൂർവ്വം ശ്രീവിദ്യയുടെ സ്വത്തുവകകളെല്ലാം സാംസ്കാരിക വകുപ്പിന് കൈമാറി. അവരെ കണ്ടിരുന്ന ജ്യോതിഷിയായ സ്ത്രീയോട് യാദൃശ്ചികമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ശ്രീവിദ്യയുടെ പൂജപ്പുരയിലെ വീട് തൂക്കാനും തുടയ്ക്കാനുമൊക്കെ ഒരാളിനെ ജോലിക്ക് നിർത്തിയിരുന്നു. അയാൾ ഒറ്റയ്ക്ക് പോയി കൂടെ കൂടെ വീട് തൂത്തുവരുമായിരുന്നു. പക്ഷേ പിന്നീട് അയാൾക്ക് ഒറ്റയ്ക്ക് അവിടെ പോവാൻ വിഷമമത്രേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മുറി വൃത്തിയാക്കുമ്പോൾ അടുത്ത മുറിയിൽ ആരോ നടന്നു പോകുന്ന പോലെ. അയാൾ ഈ മുറിയിൽ നിന്നും മാറി ആ മുറിയിലേക്ക് പോകുമ്പോൾ നേരത്തെ തൂത്ത സ്ഥലത്ത് ഒരു രൂപം നടന്നു പോകുന്നത് പോലെ. പിന്നെ അയാൾ ഒറ്റയ്ക്ക് വരാതായി. ഒരാളെ ഒപ്പം കൂട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ വരാതെയുമായി. ആശുപത്രിയിൽ വിദ്യാമ്മയെ അവസാനമായി കണ്ട നേരത്തെ പറഞ്ഞ സ്ത്രീ പറഞ്ഞത്, ശ്രീവിദ്യക്ക് ആ വീട്ടിൽ നിന്നും പോവാൻ പറ്റില്ലെന്നാണ്. ശ്രീവിദ്യ ഇവിടം വിട്ടു. ശാന്തി വിള ദിനേശ് പറഞ്ഞതിങ്ങനെ.